നിങ്ങളെ തൊടുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് തൊടുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2:8. ഈ അടുത്ത് കണ്ടൊരു സിനിമയാണ് ഗിഫ്റ്റഡ്. അത്ര പുതിയ പടമൊന്നുമല്ല. അതിലൊരു 7 വയസ്സുകാരി ഉണ്ട്, മേരി. ആളുടെ അങ്കിളുടെ ഒപ്പമാണ് താമസം. ആ കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട് അങ്കിളാണ് നോക്കുന്നത്. വളരെ ജീനിയസ് ആയ ഒരു കുട്ടി. കുട്ടിക്കൊരു 7 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ കുട്ടിയുടെ അമ്മൂമ്മ തിരിച്ചറിയും ഈ കുട്ടി അസാമാന്യ ബുദ്ധിമതിയാണ്, ഒരു മാത്സ് ജീനിയസ് ഒക്കെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മ അവകാശവാദമായിട്ട് കോർട്ടിലേക്ക് പോകും. അപ്പോൾ കോടതി തീരുമാനിച്ചു കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോകാം. അങ്ങനെ കുട്ടിയുടെ ഇഷ്ടം അറിയാനായിട്ട് ഈ കോടതി ഒരാളെ നിയോഗിക്കും. അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി പറയും അങ്കിളുടെ പേര് ഫ്രാങ്ക് എന്നാണ്, ഫ്രാങ്ക് ഈസ് ഗുഡ്. അപ്പോൾ ഈ ആൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഫ്രാങ്ക് ഗുഡാന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്ന മറുപടി വളരെ രസമാണ്, ഫ്രാങ്ക് ലവ്ഡ് മീ ബിഫോർ ഐ വാസ് സ്മാർട്ട്. ഞാൻ ഇത്രയൊക്കെ ആവുന്നതിന് മുമ്പേ എൻ്റെ അങ്കിള് എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പല ബന്ധങ്ങളും നമ്മളെന്തൊക്കെയോ ആയതുകൊണ്ട് നമുക്ക് ചുറ്റും കൂടിയേക്കുന്നതാണ്. നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആകെ വിരലുണ്ടാവുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. അക്കാര്യം പോലും നമുക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ എന്നാലും ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും, അത് ഈശോയാണ്. തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് സക്രിയ പ്രവാചകൻ ഇസ്രായേൽക്കാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ തൊടുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് തൊടുന്നത്. തിരുമണി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ യു ആർ ദി ആപ്പിൾ ഓഫ് മൈ ഐ എന്നൊക്കെ ഈശോ നമ്മളോട് പറയുന്ന പോലെ തന്നെ. ഈ നോമ്പുകാലം നമ്മുടെ ബന്ധങ്ങളിലെ പ്രയോറിറ്റീസൊക്കെ ഒന്ന് നോക്കേണ്ട ഒരു സമയമാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹത്തിലേക്കൊരു തിരിച്ചു നടത്താവട്ടെ എന്ന് ആശംസിക്കുന്നു.